ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. വളരെ കുറഞ്ഞ റിസ്കിൽ, വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ആക്ച്വലി ഓപ്ഷൻസ് സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്ത് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നേടാൻ കഴിയും. എങ്ങനെ ഒരു പ്രോപ്പർ എൻട്രി എടുക്കണം, ഏത് പോയിന്റിൽ എക്സിറ്റ് ചെയ്യണം, എവിടുന്ന് റിവേഴ്സ് പോകുന്നു എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. നമ്മുടെ വിൻട്രേഡ് ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ അതിനെ സഹായിക്കും. എങ്ങനെയാണ് ഒരു എൻട്രിയും എക്സിറ്റും റിവേഴ്സ് പോയിൻറ്റും കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളത് സാധാരണ ചാർട്ട് അനാലിസിസിനേക്കാളും കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ സോഫ്റ്റ്വെയറിൽ നിന്ന് ഞാൻ ഇന്നത്തെ മൊമെൻറ്റ് ഞാൻ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലേറ്റസ്റ്റ് വെർഷൻ 8.1 ചാർട്ടാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 6th March. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റി ഒരു ബൈസിഗിൽ തന്നിരുന്നു. ബൈസിഗിൽ തന്ന് മാർക്കറ്റ് മേലിലേക്ക് കയറി, നല്ല പ്രോഫിറ്റ് മോർണിംഗിൽ 10 o'clock മുമ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞും മാർക്കറ്റ് ബൈ തന്നെയാണ് കയറിയിരുന്നത്. എക്സിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴാണ് സോഫ്റ്റ്വെയർ ഇൻഡിഫിക്കേഷൻ കാണിച്ചത്. അപ്പോൾ സാധാരണ ക്യാൻഡിസ്റ്റിക് പോലെയല്ല, ബാർ ചാർട്ടിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം മാർക്കറ്റ് റിവേഴ്സൽ. ഓക്കെ, അപ്പം ഇന്നത്തെ സിഗ്നൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രണ്ട് സിഗ്നൽ സോഫ്റ്റ് തന്നിരുന്നു. ഒരു സെല്ല് തന്നു, ബൈ തന്നു. സെല്ല് കൺഫേംഡ് അല്ല, നമുക്ക് എൻട്രി എടുക്കാൻ നേരത്തെ മാർക്കറ്റ് റിവേഴ്സ് ആണ് പോയത്. നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു ആ സെൽ സിഗ്നൽ. അത് കഴിഞ്ഞ് മാർക്കറ്റ് ബൈയിലേക്ക് പോയി, ബൈ സിഗ്നൽ സോഫ്റ്റ് തന്നു. സിഗ്നൽ അലേർട്ടായിട്ട് നമുക്ക് മെസ്സേജ് കിട്ടും. അതോടൊപ്പം എൻട്രിയും എക്സിറ്റും ഡീറ്റെയിൽസും മുകളിൽ താഴെ ഉണ്ടാവും. സിഗ്നലിൽ വന്ന ടൈമാണ് 9:45. എൻട്രി പോയിന്റ് കൊടുത്തു, ടാർഗറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇത് സിമ്പിളാണ്. യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളർ ഗ്രീൻ വരണം, താഴെ കൺഫർമേഷൻ ബാർ ഗ്രീൻ വരണം, പ്രൈസ് ഇൻ ബൈ സോൺ വരണം. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിലെ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് ആ സിഗ്നൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സിഗ്നൽ ലോങ് ക്യാൻഡിൽ അടിച്ചിറങ്ങി, നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി തിരിച്ച് ബാക്ക് അടിച്ച് ഇവിടെ ഈ പോർഷൻ നമുക്ക് എടുക്കാം. 47,876 ഇന്ന് മാർക്കറ്റ് നേരെ പോയി. മോർണിംഗിൽ തന്നെ നമുക്കൊരു 10:45 മുമ്പ് 48,148 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ട്രേഡ് നോക്കുന്ന സമയത്ത് നമുക്ക് 48,800 നമുക്ക് അറ്റ് ദ മണിയിൽ നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 257 ഇത് ബൈ വന്നിട്ടുണ്ട്. ടാർഗറ്റുകൾ 3 താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽസ് നമ്മൾ എടുത്ത പോർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 257 ഇന്ന് കയറിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് സിഗ്നൽ കൺഫേം ആയിട്ടില്ല. അവിടെ നിന്ന് കുറച്ചൊന്ന് ബാക്ക് ഇറങ്ങിയിട്ട് കൺഫേം ആയിട്ട് ഈ ക്യാൻഡിലാണ് എടുത്തത്. അവിടെ നിന്ന് ഒരു 252 നമുക്ക് ബ്രേക്ക് പോയിട്ടുണ്ട്. അവിടെ നേരെ മാർക്കറ്റ് കയറി 479 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് ഹൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ്. അപ്പം മോർണിംഗിൽ തന്നെ നമ്മളൊരു 10 o'clock മുമ്പ് നമുക്ക് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു, പ്രോഫിറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അത്രയ്ക്ക് നല്ലൊരു റിട്ടേൺസ് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. അപ്പം ഇതിനകത്ത് ക്യാൻഡിൽ കളർ, അതായത് ക്യാൻഡിൽ കളർ, ഇപ്പോൾ ഒരു സെൽസിഗ്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെൽസിഗ്നൽ വന്നത് ഇപ്പോഴെ കുറച്ച് മുമ്പ് വന്നതാണ്. അതിന് എൻട്രി പോയിന്റ് കൊടുത്തു, ടാർഗറ്റും കൊടുത്തു. പക്ഷേ ഈ സെൽസിഗ്നൽ കൺഫേംഡ് അല്ല. ഇവിടുന്നൊരു സെൽസിഗ്നൽ എടുക്കാനായിട്ട് ക്യാൻഡിൽ കളർ റെഡ് താണുണ്ട്, താഴെ റെഡില്ല, സെൽസ് ഓണില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഈ പോർഷൻ എടുക്കാൻ പറ്റില്ല. അപ്പം പക്ഷേ നമുക്ക് ചെറിയ പോയിന്റൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് സ്കാൽപ്പിങ്ങിൽ ഒരു എൻട്രി ഉണ്ട്. ഇപ്പോൾ ഈ ആ ഒരു സെല്ലിൽ തന്നെ ഇൻട്രാഡേക്ക് വന്ന സ്കാൽപ്പിങ്ങിൽ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഓൾറെഡി ഒരു സിഗ്നൽ കൺഫേം ആയി എൻട്രി എടുത്ത് സപ്പോർട്ട് ഇവിടെ നിന്ന് എടുത്തുണ്ട്. അപ്പോൾ ചെറിയ പോയിന്റിൽ എക്സ്പെക്ട് ചെയ്ത് പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ പുട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് സിഗ്നൽ വന്ന് കൺഫേം ആയി ബ്രേക്ക് ഔട്ട്, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എടുത്തിരുന്നെങ്കിൽ പ്രോഫിറ്റബിൾ ആണ് നമുക്ക്. അപ്പോൾ അവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48,090 നമുക്ക് 48,100 പുട്ട് ഓപ്ഷൻ എടുക്കാം. അത് ഇവിടെ നിന്ന് വ്യൂവിൽ നിന്ന് സിമ്പിൾസിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ കോൾ ആണെങ്കിലും പുട്ടാണെങ്കിലും ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്ന വിധം റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, നമുക്ക് 1 മിനിറ്റ് സെറ്റ് ചെയ്യാം. 1 മിനിറ്റിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. അപ്പോൾ അതിൽ 8.1 ഓപ്ഷൻ സെറ്റ് ചെയ്യാം. ഇതിൽ ലേറ്റസ്റ്റ് ബൈ വന്ന് ഇവിടുന്ന് കൺഫേം ആയി, ഈ ഒരു ക്യാൻഡിൽ നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടുന്ന് 141 നേരെ നമുക്ക് 200 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ പോയിന്റ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഈ റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്ത് കയറിയിരുന്നെങ്കിലും ഇവിടുന്ന് എടുത്തിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ്. അവിടുന്ന് 145 നേരെ ഒരു ഹൈക്ക് കിട്ടിയത്. അപ്പോൾ ഒരു 50 പോയിന്റ്സിൻ്റെ ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റത്തെ ഈ ഒരു 1 മിനിറ്റിലെ ട്രേഡിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. അപ്പം 1 മിനിറ്റ് 5 മിനിറ്റ്സ് ഈ രണ്ട് ടൈം ഫ്രെയിം വെച്ച് വെച്ചാൽ മതി. 1 മിനിറ്റ് മോർണിംഗിലും ക്ലോസിംഗ് സമയത്തും മാത്രം വെക്കുക. അപ്പോൾ അതിലെ ചെറിയ പോയിന്റ് പെട്ടെന്ന് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്ന റീഎൻട്രിയാണ് അടിച്ചത്. റീഎൻട്രി ടാർഗറ്റ് തന്നു, പിന്നെയും റീഎൻട്രി തന്നു. മാർക്കറ്റ് തിരിച്ച് കയറുന്നതിനനുസരിച്ച് റീഎൻട്രി നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മതി. 172-180 ടാർഗറ്റ്. അപ്പോൾ ചെറിയ പോയിന്റൊക്കെയാണ് നമുക്ക് ഈ 1 മിനിറ്റിൽ പെട്ടെന്ന് പിടിക്കാൻ സാധിക്കും. ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ട്രേഡ് എടുത്ത് എങ്ങനെ വർക്കൗട്ട് ആവുന്ന ഒരു ഫ്രീ ലൈവ് ഡെമോയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.